കൊല്ലത്തിൻ്റെ ദിവസമാണ്. പക്ഷെ കൊല്ലത്തെ ആളുകൾ കമ്മിയായതുകൊണ്ട് പാലക്കാട്, കാസർഗോഡ്, ദിവ്യാട്ടിനടക്കുള്ള കമാരാട്ടിനടക്കുള്ള ആളുകളൊക്കെ കാണുന്നുണ്ട്. സീനിയർ ആൾക്കാരാണ്. നിങ്ങൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഈ ടൂറിസം പഠിക്കാൻ പോണ്? കമാരാട്ടം കേട്ടിട്ടേ ഇല്ല. 86 ആയി. കമാരാട്ടേ 82 അല്ലേ? അത് ഞാൻ 86 ആക്കി. അതപ്പോൾ ടൂറിസം പഠിക്കാൻ വന്ന നമുക്കൊരു നമ്മളുടെ സഹകരണ മേഖല വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും മോശമായ, ഇല്ലെങ്കിൽ ആത്മവിശ്വാസം ജീവനക്കാർക്കും അതുപോലെ ഈ മേഖലയിലുള്ള വിശ്വാസം ജനങ്ങൾക്കും കുറഞ്ഞിരിക്കുക. രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, കമാരാട്ടിനെ പോലെ ആളുകൾ 82 ഇവിടെ വന്ന ആളുകളിൽ 40 വയസ്സിന് താഴെയുള്ള ആളുകൾ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയും 8 ആൺകുട്ടികളാണ്, ആണുങ്ങൾ. ബാക്കിയൊക്കെ എന്നെപ്പോലെ കമാരാട്ടിനെ പോലെയും ദിവ്യാട്ടിനെ പോലെയും എന്നാണ് മശാനത്തിലേക്ക് എന്നാലോചിച്ച് നിൽക്കുന്ന ആളുകൾ. മശാനം ഒരു ടൂറിസം മേഖലയാണ്. അത് നിങ്ങൾ കാണണമെങ്കിൽ തിരുവില്ലാമല പഞ്ചായത്ത് പോകണം. നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്ത് 5 മിനിറ്റിൽ ഒരാളെ മൃതദേഹമെങ്കിലും ദഹിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ 10-200 ആളുകൾ ദഹിപ്പിച്ചുകൊണ്ടേയിരിക്കുക. പോയി കണ്ടിട്ടുണ്ടാരെങ്കിലും? അവിടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. ആ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആലോചിക്കാൻ പറ്റുന്ന ഒരു ടൂറിസം മേഖല. ശവമടക്കുന്നത് എങ്ങനെ? പ്രത്യേകിച്ച് പാലക്കാട്ടുകാർക്ക് ബുധനാഴ്ചയും ശനിയാഴ്ചയും മരിച്ചാൽ, ശനിയാഴ്ച മരിക്കുന്ന ആളെ കൂടത്തിൽ അവരെ ദഹിപ്പിക്കുമ്പോൾ ഒരു കോഴീനെയും കൂടി അറുത്തിടും. ബുധനാഴ്ചയും ശനിയാഴ്ചയും മരിക്കുന്ന ആൾ മരിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്ത്, ആ ദേശത്ത് ഒരാളെ ജീവനും കൂടിയും പോകുന്ന ഒരു വിശ്വാസമാണ്. അതിനൊരു കോഴി പിന്നെ ഈ ചതയിലേക്ക് ഇടും. അത് 10-12 പ്രൈവറ്റ് വ്യക്തികളാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ആലോചിച്ചില്ല? അവിടുത്തെ അവരിവിടെ വന്നിരുന്നു. അപ്പോഴാണ് അവർക്കൊരു ബോധോദയം ഉണ്ടായത്. അവർ ഉടൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. 1 ഏക്കർ സ്ഥലമെടുത്ത് 5-10 മിനിറ്റ് കൊണ്ട് ദഹിപ്പിച്ചെടുക്കാൻ കഴിയുമ്പോൾ മരിക്കുമ്പം തന്നെ നമ്മുടെ മലബാറിലെ ആളുകൾ, പ്രത്യേകിച്ച് കോഴിക്കോട് തൊട്ടിട്ട് അങ്ങോട്ടുള്ള ആളുകൾ, ഐവർ മഠം എന്നാണ് അവിടെ ദഹിപ്പിക്കുന്നത്, ഒരു പുണ്യമായി കരുതുന്ന ആളുകളാണ്. അതൊരു ടൂറിസമാണ്. കൊല്ലത്ത് എന്തൊക്കെ ടൂറിസത്തിന് സാധ്യതകളുണ്ട്? ഒരു കാലത്ത് കുട്ടികളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്നത് നമ്മുടെ പുനലൂരിലെ തൂക്കുപാലം കാണാൻ, മലമ്പുഴ ബീച്ച് ഒക്കെ അതുപോലെ. പുനലൂരിലെ തൂക്കുപാലം, കുണ്ടറ സെറാമിക്സ്, അതിപ്പോ ഉണ്ടോ കുണ്ടറയില്? ഉണ്ടോ? എന്ത് കടത്തണേ? ഏതാ? ക്ലേ വിക്കലായിരിക്കും. പാത്രം ഉണ്ടാക്കലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ, അതിൻ്റെ ക്ലേ വിൽക്കുക, അത് നല്ല മാർക്കറ്റാണ്. നമ്മളെവിടെ എത്തിയിരിക്കുന്നു? കുണ്ടറ സെറാമിക്സ് കേരളത്തിൻ്റെ ഒരു മുഖമുദ്രയായിരുന്നു.
57 ശേഷം വന്ന ഗാർമെന്റ് ഉണ്ടാക്കിയതല്ല കുണ്ടറ സെറാമിക്സ്, തിരുവിതാംകൂർ രാജാവിന്റെ സൃഷ്ടിയാണ്. നമ്മളെല്ലാം അവസാനിപ്പിച്ചല്ലോ. ഇന്ന് നമുക്ക് കൊല്ലത്ത് കാണാൻ പറ്റുന്നത് എറണാകുളം വിട്ടു കഴിഞ്ഞാൽ, പണ്ടാച്ചാൽ ആലപ്പുഴയിൽ കൂടി പോകുമ്പം ഉദയ സ്റ്റുഡിയോ, ഭൂമി ഇങ്ങനെ തിരിയണ്, അതിൻ്റെ മുകളിൽ കോഴി വെക്കുന്ന പഴയ ചെറുപ്പക്കാരോട് പറഞ്ഞിട്ട് ഈ 40 വയസ്സിൻ്റെയുള്ള ആളുകൾ യൂട്യൂബിൽ പോയാൽ ഉദയ സ്റ്റുഡിയോ അതുണ്ടാക്കിയ ആളുകളും പ്രാമൻസിർന്ന് മാത്രമായിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. ഷീലയ്ക്ക് വേറെ ഒരു വീട്, പ്രേമൻസിൽ നിന്ന് വേറൊരു വീട്, അടൂർപാസി. അത് പറഞ്ഞ ആലപ്പുഴ കയർ ഫാക്ടറി അല്ല ക്ലാസ് ഫാക്ടറി, തിരുവിതാംകൂർ രാജാവിന്റെ സൃഷ്ടിയാണ്. നമ്മള് വന്നിട്ടുള്ള വിപ്ലവം നടത്തിയ ആളുകൾ എന്ന് പറയുന്ന ജനാധിപത്യത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ആളുകളൊക്കെ ആകെ ഒന്നുണ്ടാക്കിയത് ഗോളിയറൈൻസാണ്. അത് ഞമ്മൾ തന്നെ അവസാനിപ്പിച്ച്. ഇപ്പം അത് നമ്മളെ NVR ക്യാൻസർ സെൻ്ററിൻ്റെ തൊട്ടാണ്, ഏക്കറക്കണക്കിന് സ്ഥലം വെറുതെ കിടക്കുക. ചാലിയാറിൻ്റെ തീരത്ത് IT മേഖലയ്ക്ക് ഏറ്റവും സാധ്യതയുള്ള സ്ഥലം, ടൂറിസത്തിന് എത്രയോ സാധ്യതയുള്ള സ്ഥലം, അതിൻ്റെ തൊട്ടടുത്ത വെള്ളം കെട്ടി നിർത്തിയിരിക്കുക. നിലമ്പൂർ വരെ കവണക്കല്ല് ബ്രേക്ക് വാട്ടറിൽ വെച്ച് നിലമ്പൂർ വരെ ബോട്ടിൽ യാത്ര ചെയ്യാം. ടൂറിസത്തിന് ഏറ്റവും സാധ്യതയുള്ള ആരാണ് ചെയ്യേണ്ടത്? ചെയ്യാൻ ആളില്ല. നമുക്ക് ടൂറിസം മന്ത്രിമാരുമൊക്കെ എത്രയോ വന്നിട്ടുണ്ട്. ഞാൻ ഈ ചന്ദ്രശേഖരൻ നായരെ മാറ്റി നിർത്തുന്നു. കേരളത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുള്ള ടൂറിസം മന്ത്രി എൻ്റെ ഭാഷയിലാണ്, എൻ്റെ പെരടിക്ക് കയറേണ്ട ആര്. ചന്ദ്രശേഖരൻ നായരിൻ്റെ വാർത്തയൊന്നുമല്ല. അദ്ദേഹത്തിനൊക്കെ മോശമായ മുദ്രാവാക്യം വിളിച്ച കക്ഷിപ്പെട്ട ഞാനൊക്കെ മുമ്പിലിരിക്കണ പലരും. പക്ഷെ സഹകരണ മേഖലയ്ക്കും ടൂറിസം മേഖലയ്ക്കും ഒരു പുതിയ മാനദണ്ഡം ഉണ്ടാക്കിക്കൊടുത്ത് ഈ ചന്ദ്രശേഖരൻ നായരാണ്. അദ്ദേഹം മരിക്കണക്കാട്ടം മുമ്പ്, 6 മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോടൻ്റെ സുഹൃത്ത് TV ബാലൻ എന്ന് പറയുന്ന CPI നേതാവ് ഈ ചന്ദ്രശേഖരൻ നായരെ കാണണമെന്നുണ്ട്, വിജയകൃഷ്ണൻ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടിരുന്നു. 1-2 മണിക്കൂർ അദ്ദേഹമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. അപ്പോഴും അയാളെ ആശയം കർഷകരോടും സഹകരണത്തോടുമായിരുന്നു. ഇടുക്കിയിലെ കർഷകരുണ്ടാക്കുന്ന പച്ചക്കറികൾ എറണാകുളം മാർക്കറ്റിലേക്കും, വയനാട്ടിലെ കർഷകരുണ്ടാക്കുന്നത് കോഴിക്കോട് മാർക്കറ്റിലേക്കും ഫ്രീസർ ഉപയോഗിച്ച് എത്തിക്കണം, കർഷകർക്ക് നല്ല പൈസ കിട്ടണം എന്ന് അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ പോലും ആലോചിച്ചിരുന്നു. ഇപ്പം കർഷകർക്ക് എന്താ കിട്ടുന്നത്? നെൽകർഷകർ ആത്മഹത്യ ചെയ്യാതെ നിൽക്കുന്നത് എന്താണെന്ന് അറിയില്ല. ഞാൻ ഒരു കൂട്ടരെ കുറ്റം പറയല്ല, ഏതോ ഒരാളെ കുറ്റം പറയല്ല. പാലക്കാട് എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്. നെൽകർഷകർ ആലോചിക്കേണ്ടത് അതൊരു ടൂറിസമാക്കി എടുക്കാൻ കഴിയണം. അവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. ഒന്ന് രാഷ്ട്രീയക്കാരെ കയ്യിലാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ആയത് എന്നുള്ളതിൽ ദുഃഖമുള്ളവനായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുപയോഗിക്കുന്ന അവരുടെ പാർട്ടിക്ക് പാർട്ടിക്കാരന് പണി കിട്ടാനും അതുപോലെ അവിടെ നിന്ന് സംഘടിപ്പിക്കാൻ പറ്റും എന്നാ മക്കൾക്ക് മരുമക്കൾക്ക് കുട്ടികൾക്ക് ജോലി കൊടുക്കാൻ, ഇനി ജോലി കൊടുത്ത ചെറുപ്പക്കാരനോട് എന്ത് പൈസ വാങ്ങാൻ പറ്റും എന്നുള്ള. ഈ അടുത്ത കാലത്ത് ഒരു എൻ്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, വളരെ പാവപ്പെട്ട ഒരു കുട്ടി. അവന് ജോലി കൊടുത്തു ഒരു ഒരു പാർട്ടിയുടെ പ്രവർത്തകനാണ്.
അവനോട് 500,000 വാങ്ങി എന്നാ പറയുന്നത്. എങ്ങനെയാണോ കൊടുത്തു എന്ന് ഞാൻ ചോദിച്ചു, അവനൊന്നും പറഞ്ഞില്ല. ഇവിടെ വയനാട്ടിൽ 500,000 എത്തും, 50 ലക്ഷത്തിലെടുത്ത വയനാട്ടിലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പണി കിട്ട, എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഞാൻ പറയില്ല. നമ്മളിൽ നിന്നൊക്കെ മാറാൻ പറ്റുമോ? നമുക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അല്ലാതെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ക്രെഡിറ്റ് കൊടുക്കൽ വാങ്ങലും ഒക്കെ, മറ്റേ കോപ്പറേറ്റീവ് സൊസൈറ്റി തകരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൈ അവിടെ എത്തുന്നുണ്ടോ? അത് തകർന്നോട്ടെ, അത് നമുക്ക് വലിയ പ്രശ്നമല്ല, അത് അവരെ മാത്രം ബാധകമാണ്. കോഴിക്കോട് ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, ഒരു കോപ്പറേറ്റീവ് സർവീസ് ബാങ്കിൽ പൈസ കൊടുക്കാനില്ല. ഞാൻ ജയാർക്ക് ഒരു മെസ്സേജ് ഇട്ട് കൊടുത്തു, നിങ്ങൾ അടിയന്തരമായി അതിൽ ബന്ധപ്പെട്ട് തീർക്കണം, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങൾക്ക് ബാധിക്കും. ഞാൻ അവിടുത്തെ MLA വിളിച്ചു, ആ സൊസൈറ്റിയുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ വിളിച്ചു, എന്താ ചെയ്യേണ്ടത് വിജേഷിനെ? ഞാൻ പറഞ്ഞ് തീർത്തിരിക്കണം, അതിനെന്ത് മാർഗം? ഒന്ന് അടുത്ത സർവീസ് സഹകരണ ബാങ്കിലേക്ക് അവരുടെ ലോണുകൾ ടേക്ക് ഓവർ ചെയ്യുക. ഇതൊന്നും പറ്റിയിട്ടില്ല, ആളുകൾ പൈസയ്ക്ക് വന്ന് നിൽക്കേണ്ടിച്ച പൈസ തിരിച്ചു കൊടുക്കണല്ല. അപ്പോൾ അടിയന്തരമായിട്ട് മറ്റുള്ള ബാങ്കുകൾ പൈസ സഹായിക്കുക. ഞാൻ മനസ്സിലാക്കുന്നത് 10 കോടിയോളം രൂപ രാത്രിക്ക് രാത്രി അവരുണ്ടാക്കി പൈസ തിരിച്ചു കൊടുക്കാൻ വന്നു. ഞങ്ങളുടെ ലാഡറിൻ്റെ തിരുവനന്തപുരത്ത് ഒക്ടോബർ 20 ശേഷം ഇന്ന് വരെ ഏകദേശം 10-30 കോടി രൂപയെ പിൻവലിച്ച്. ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു എൻ്റെതൊക്കെ. ഞാൻ ആലോചിച്ചത് എവിടെയെങ്കിലും പരാജയപ്പെടുമ്പോൾ അവസാനിപ്പിക്കാൻ, ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമോ? അപ്പം നോക്കിയപ്പോഴേക്ക് ഒരു ഗുണം മനസ്സിലായി, ഒരു 10-20,000 ആൾക്കാർ മരിച്ചതിന് ശേഷം ഞാൻ മരിക്കേണ്ട ആവശ്യമുള്ളതെന്ന്. നമ്മൾ ആത്മഹത്യ ചെയ്യാച്ചാൽ 10-20,000 ആൾക്കാർ മുമ്പിലും ആത്മഹത്യ ചെയ്യാണ്ട് മര്യാദയ്ക്ക് പൈസ കൊടുക്കാം, ഞാൻ തന്നെ പോയിട്ട് ആദ്യം ആത്മഹത്യ ചെയ്യണ്ടല്ലോ. ഞങ്ങളത് തിരിച്ചു കൊടുത്തു, അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ആകെ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് 600-650 കോടി രൂപയാണ്. 300-350 കോടി രൂപ സഹകരണ സംഘങ്ങളെയാണ്. ആ സഹകരണ സംഘങ്ങളിൽ 99 സഹകരണ സംഘങ്ങളുടെ പൈസയാണ്. അതിപ്പോൾ 77 സഹകരണ സംഘങ്ങളായി മാറി, ബാക്കി സഹകരണ സംഘങ്ങൾ പൈസ പിൻവലിച്ചു കഴിഞ്ഞു. അത് തിരുവനന്തപുരത്താണ്. അപ്പോഴാണ് നമുക്ക് ആലോചിക്കുന്നത് വേറെ ഏത് മാർഗത്തിലേക്ക്. നിങ്ങൾ ഇനി പൈസ വാങ്ങി പലിശയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാട് വളരെ ദൂരം പോവില്ല. ഏറി കഴിഞ്ഞാൽ ഏപ്രിൽ വരെ, മെയ് ലാസ്റ്റ് വരെ സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ് തിരിച്ചു വരുന്നതെങ്കിൽ സ്പീഡ് വളരെ വേഗത്തിൽ കൂടും. സെൻട്രൽ ഗവൺമെൻറ് മിഞ്ഞാന്ന് തീരുമാനിച്ച് 2 സ്റ്റേറ്റ് വെച്ചിട്ട് ക്രെഡിറ്റ് സഹകരണ സംഘങ്ങളെ കൊണ്ടുവരാൻ, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അവർ രാജ്യത്ത് മുഴുവൻ പിടിമുറുക്കാൻ പോവുക. അതിൽ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല, കർശനമായ നിയമങ്ങളോടുകൂടി. അത് നമ്മളെ ഇവിടുത്തെ പൈസ മൂപ്പര് പ്രസംഗിച്ചിട്ടുണ്ടാവുന്നതാക്കി തോന്നുന്നു. ഇവിടുത്തെ പൈസ അവിടെ അറിയാത്ത ആളുകളാണ് ഇവിടുത്തെ പൈസ കൊണ്ടുപോകുന്നതെന്നൊക്കെ. പക്ഷെ ഇവിടെ നമുക്കുണ്ടാക്കി അപ്പുറത്ത് പോകേണ്ടി വരും. ഇതൊന്നും പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധി എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും? നിങ്ങളിരിക്കുന്നത് ലോകത്തെ ആദ്യത്തെ, ഇന്ത്യയിലെ ആദ്യത്തെ, കേരളത്തിലെ ആദ്യത്തെ സഹകരണ മേഖലയിലെ 5-സ്റ്റാർ ഹോട്ടലിലാണ്.
ഇതിപ്പോ യൂസഫ് അലി ഉണ്ടാക്കി എന്ത് വെച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് അറിയുന്നത്? ഇതിൻ്റെ ഇത് എങ്ങനെയൊക്കെ ആഘോഷിക്കും? ഇത് വിവരമില്ലാത്ത വിജേഷൻ ഉണ്ടാക്കിയോണ്ട്, വിജേഷന്റെ നേതൃത്വത്തിലുള്ള ടീം ഉണ്ടാക്കിയോണ്ട് അതിനൊരു വിലയില്ല. ആരെയും വിലയോ ആരെയും അവാർഡോ വേണം എന്ന് ആഗ്രഹിച്ചില്ല. ഇനി ആരെങ്കിലും അവാർഡ് തന്നാൽ അത് വാങ്ങാനും പോകുന്നില്ല. അതേത് വലിയ അവാർഡായാലും ശരി. പക്ഷെ നമ്മൾ നമ്മളെ മനസ്സാക്ഷിനോടുണ്ടല്ലോ, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു സുഖം ഉണ്ടല്ലോ. അതിപ്പോൾ നമ്മൾ ചാക്കുണ്ണിയണ്ണനോടൊക്കെ പറഞ്ഞ ഏത് അവാർഡ് വേണിച്ചാലും വരും. മിഞ്ഞാന്നൊരു കത്ത് വന്നിരിക്കണേ, എവിടെ നിന്ന് ജി അമ്മ, എന്തായിരുന്നു അതിൻ്റെ പേര്? ഹോങ്കോങ് എന്ന് നമുക്കൊരു അവാർഡ്. ഇതൊക്കെ ഇത് കൊടുത്തിട്ട് വാങ്ങുന്ന നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഏത് NCDC ഒഴിച്ച്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒഴിച്ച്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒഴിച്ച്, അതിലും രാഷ്ട്രീയം ഉണ്ടാവും. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വെച്ചാൽ BJP അധികം സഹകരണ സംഘത്തിന് കൊടുക്കും, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വെച്ചാൽ CPM അധികം സഹകരണ സംഘത്തിന് കൊടുക്കും. പൈസ വാങ്ങില്ല എന്നുള്ളൊരു ഗുണമുണ്ട്. മറ്റേത് പൈസ കൊടുത്താലും നമുക്ക് ഏത് അവാർഡും തരും. 10-40 കൊല്ലയിലെ ഈ രംഗത്ത് നിൽക്കണ് ആരൊക്കെ വരുന്നുണ്ട്, ഏതൊക്കെ പോകുന്നുണ്ട്, എങ്ങനെയൊക്കെ അവാർഡ് വാങ്ങുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാലോ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആലോചിക്കണ്ടേ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ നാട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും. കൊല്ലത്തുകാർക്ക് കായൽ കിടക്കുകയാണ്, കൊല്ലത്താർ ഏറ്റവും നല്ല റെയിൽവേ പാത കിടക്കുകയാണ്, കൊല്ലം ടു മധുര. ഷൊർണൂർക്കാർക്ക് നിലമ്പൂർക്കാർക്ക് ഏറ്റവും ലോകത്ത് ഭംഗിയുള്ള റെയിൽവേ പാത, അതിലെ ഒരു യാത്ര. എത്രയാൾ ഷൊർണൂർ ടു നിലമ്പൂർ യാത്ര ചെയ്തിട്ടുണ്ട്? എന്താ നിങ്ങൾക്ക് ചെലവ്? 4 പ്രാവശ്യം അവിടെ ലോക്കൽ വണ്ടി ഓടുന്നുണ്ട് ഷൊർണൂർ ചെന്ന് നിലമ്പൂരിലേക്ക്. അതിലെ പോകുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ബ്രിട്ടീഷുകാരുണ്ടാക്കിയ. നമ്മളുണ്ടാക്കിയ ഏറ്റവും നല്ല പാതയുണ്ട്, അതാണ് കൊങ്കൺ റെയിൽവേ. ജോർജ് ഫെർണാണ്ടസ് എന്ന് പറഞ്ഞ ഭരണാധികാരിയും ഈ ശ്രീധരൻ എന്ന് പറയുന്ന മികവുറ്റ എഞ്ചിനീയറും കൂടി ഉണ്ടാക്കിയതാണ് കൊങ്കൺ റെയിൽവേ. അതുമാത്രമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ. പിന്നെ വീതി കിട്ടിയുമ്പോൾ രണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ട സ്ഥലത്ത് കൂടി തന്നെയാണ്, വാങ്ങിയ സ്ഥലത്ത് കൂടി തന്നെയാണ് പോണ്. നമ്മൾ സ്ഥലം എടുത്ത് കൊടുത്ത് വളരെ ചുരുക്കാം. ഇനി മൂന്നാമതൊരു പാത കേരളത്തിൽ വേണമെന്ന് നമ്മൾ സ്ഥലം എടുത്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ റെയിൽവേയിൽ വളർച്ച വന്നിട്ടുണ്ട്, റെയിൽവേന്റെ സ്വഭാവം മാറിയിട്ടുണ്ട്, ഒക്കെയുണ്ട്. അവര് ടൂറിസത്തിന് വേണ്ടി പലതും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ മേഖലയിൽ എന്തൊക്കെ ആലോചിക്കാം? നമുക്ക് ആലോചിക്കച്ചാ പോരാ, നടപ്പിലാക്കണം. അപ്പോഴാണ് നമ്മളെ ജയാർക്ക് തോന്നുക അതെങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ എല്ലാ ഇതിനെപ്പറ്റിയും പഠിച്ചൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടിച്ചാലും, മുട്ടുസൂചി തൊട്ടിട്ട് മോട്ടോർ കാർ വരെ ഉണ്ടാക്കണതിനെപ്പറ്റി പഠിച്ചൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടിച്ചാൽ നമ്മളെ സഹകരണ മേഖലയിലെ ഉദ്യോഗസ്ഥന്മാരാണ്. ആ ഉദ്യോഗത്തെ കയറിയ ഉടക്ക് വെക്കാൻ തുടങ്ങിയാൽ ഉദ്യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോണവരെ ഉടക്ക് വെക്കും. അത് കഴിഞ്ഞാൽ ഓൻ കൺസൾട്ടൻ്റ് ആവും. എന്നിട്ട് പറയും ആ ജയാറ് മോശമാണ്, അത് ഇയാൾ ഇരിക്കുമ്പോഴേ ഒരു ചുക്കും ചെയ്യാത്താണ് ആ ജയാറ്, ഇപ്പം ഇരിക്കുന്ന ജയാറ് മോശമാണ് എന്ന് പറയും. കഴിവുറ്റ സഹകരണ വകുപ്പ് മന്ത്രിമാരുണ്ടായിരുന്നു, ജി സുധാകരൻ. ഇന്നലെ അദ്ദേഹത്തെ എൻ്റെ ഒരു സുഹൃത്ത് യാദർശികമായി കണ്ടു. അയാൾ കാർത്തികപ്പള്ളി അതൊരു ആയുർവേദിക ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം പറഞ്ഞപ്പോൾ ഇങ്ങനെ യാദർശികമായി എന്നെയൊക്കെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞു. നല്ല വാക്കുകൾ മാത്രം. അയാളെ സൃഷ്ടിയാണ് NBR ക്യാൻസർ സെൻ്റർ. ഞാനൊരു കോപ്പറ്റി ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്യാൻ പോയതാണ്. അപ്പം മൂപ്പരാ പറഞ്ഞ്,
അത് പറ്റൂല, ചാരിറ്റബിൾ സൊസൈറ്റിക്ക് രജിസ്റ്റർ ചെയ്തുതരാം. ഇതിൽ പോയാൽ അന്ന ഈ സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ സ്വീപ്പാക്കുന്നു. അതുകൊണ്ട് അത് ഭംഗിയായി നടക്കുന്നു, അത് ലാഭത്തിൽ ആയിരിക്കുന്നു. പൂർണ്ണമായിട്ട് ഒരു 3 കൊല്ലം കൊണ്ട് അത് വലിയ ലാഭത്തിലേക്ക് മാറും. മാറും നമ്മൾ വിചാരിക്കാം, നമ്മളെ നാടാണല്ലോ. എങ്ങനെ സ്ഥാപനം നശിപ്പിക്കാൻ പറ്റുന്നല്ല, രാവിലെ ഇന്നിട്ടിട്ട് ആലോചിക്കുക. നമ്മളെ രാഷ്ട്രീയക്കാരെ മനസ്സ് മാറണം. അത് മാറാത്തടത്തോളം കാലം ഒരു സ്ഥാപനം വന്നാൽ അവിടെ കയറി അതെങ്ങനെ ഞാൻ പൂട്ടിക്കുന്നവരെയാണ്. ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പർ, ഏതെങ്കിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ ഗ്രാമത്തിലേക്ക് ഒരു സാധനം വരണം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഒരു എന്തെങ്കിലും സംഘടിപ്പിക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ടുണ്ടാവും. എനിക്ക് തോന്നിയില്ല. ഞാൻ കേരളത്തിൽ കാസർകോട്ട് തുറന്ന ജയിൽ തൊട്ട് ഇങ്ങോളം തിരുവനന്തപുരം വരെ പല സ്ഥാപനങ്ങളും ഉണ്ടാക്കിയ സഹകരണ മേഖലയിൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. തിയേറ്റർ ഉണ്ടാക്കി, മാളുണ്ടാക്കി, ഹോട്ടലുണ്ടാക്കി, എല്ലാ വിധത്തിലും സിനിമ നിർമ്മിക്കാൻ അതായാലും പോകണില്ല. കാരണം അത് നിർമ്മിച്ചാൽ കുഴപ്പമാകും എന്ന് വിചാരിച്ചിട്ട്. അതൊക്കെ നമ്മളെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ സിനിമ പ്രദർശിപ്പിക്കുന്ന 8 സ്ക്രീനുകൾ, അത് ആധുനിക സൗകര്യങ്ങളോടുകൂടിയില്ല. സാധാരണ മേഖലയിൽ എത്ര ആൾക്കറിയാം? ലാഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും വിചാരിച്ചത് ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നാണ്. ഇത് ആളുകൾക്ക് അതിനെപ്പറ്റി അറിയാനും ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എന്തെങ്കിലും ഒരു സ്പാർക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ, നാട്ടിന് വേണ്ടി ചെയ്യാൻ കഴിയുമോ എന്നാണ് ഈ സിമ്പോസിയം ആലോചിച്ചത്. പിന്നെ നിങ്ങളിൽ നിന്ന് പഠിക്കാണ്ട്, അത് ഇപ്പം എറണാകുളത്തെ ആളുകൾ വന്നപ്പോഴാണ് ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ 10 ലക്ഷം രൂപ തരാം, നിങ്ങൾ ഞങ്ങൾക്ക് എത്ര റൂം തരും? ഞങ്ങൾക്ക് കിട്ടിയൊരു സ്പാർക്കാണ്. ഞങ്ങളതിന് ഈ 22-ാം തീയതി ഞാൻ പത്രക്കാരെ കാണുകയാണ്. സിൽവർ കാർഡ് 5 റൂമുകൾ 10 ലക്ഷം രൂപയ്ക്ക്. ഒരു കൊല്ലം അവർക്ക് 5 റൂമുകൾ ഉപയോഗിക്കാം, ഡീലക്സ് റൂമുകൾ. ബാറിൽ 20% സ്പാലും, അത് പറഞ്ഞപ്പോൾ ഞങ്ങൾ ബാറും സ്പാ കാണട്ടോ. സ്പാ കേരളത്തിൽ ഇങ്ങനത്തെ സ്പാ ഇല്ല. ഒരു താജനും ഇല്ല, ഒരു യൂസഫ് അലിയും ഇല്ല. ഞാൻ ലൈവില പറയുന്നത് ഇത് കേൾക്ക്, ഒരു യൂസഫ് അലിക്കും ഇല്ല, ഒരാൾക്കും ഇല്ല. ബാറ് അതിൻ്റെ ഭംഗി കാണണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ കുടിക്കണതിന് ഒരു വിരോധവും ഇല്ല, പൈസ കൊടുത്ത് കുടിക്കാം. അപ്പോൾ 10 ലക്ഷം തരുന്ന ആളുകൾക്ക്, സൊസൈറ്റികൾക്ക്, അവർക്ക് 5 ദിവസം ഉപയോഗിക്കാം. അവരെ മെമ്പർമാർക്ക് കൊല്ലത്തിൽ 5 ദിവസം ഉപയോഗിക്കാം. സ്പാല് നമ്മൾ 20% തന്നെയല്ലേ ചെയ്യുമ്പേ, അല്ലേ? 30% നമ്മൾ ഫ്രീ ആയിട്ട് അല്ല ഡിസ്കൗണ്ട് കൊടുക്കും. ബാറിലും 30%, ബാറിൽ 20% ഡിസ്കൗണ്ടായി കൊടുക്കും. അപ്പം 5 റൂമുകൾ ഉപയോഗിച്ചില്ലെങ്കിലോ, നിങ്ങൾ എടുക്കണേ ഇല്ല കൊല്ലത്തിൽ. അപ്പം നിങ്ങൾക്ക് 10% പലിശ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കാർഡ്, ആ കാർഡ് 2 റൂമുകൾ കിട്ടും, ഈ പറഞ്ഞതൊക്കെയും കിട്ടും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിങ്ങളുടെ സ്നേഹിതന്മാർക്ക് കൊടുക്കാം, നിങ്ങളുടെ മെമ്പർമാർക്ക് കൊടുക്കാം, സഹകരണ സംഘങ്ങളുടെ മെമ്പർമാർക്ക് കൊടുക്കാം, വ്യക്തികൾക്കിത് എടുക്കാം. നമ്മളങ്ങനെ ഒരു സ്കീം കൊണ്ടുവരിക. അതിനപ്പുറത്തേക്ക് ഒരു 5-സ്റ്റാർ ശൃംഖല സഹകരണ മേഖലയിൽ ചെയ്യണം. അതിനുള്ള എല്ലാ സ്റ്റെപ്പുകളും എല്ലാ ടൂറിസം സഹകരണ വകുപ്പ് മന്ത്രിമാർക്കും ഞങ്ങൾ ഇന്നലത്തോടുകൂടി കത്തയച്ചു.
ഒന്നുകിൽ ഇവിടെ വന്ന് ഇത് കാണുക, എന്നിട്ട് അവരെ നാട്ടിൽ അവരെ അവരെ സ്റ്റേറ്റിൽ ഇത് ചെയ്യാം. എന്നെ നമ്മുടെ ബംഗാളിലെ ഗവൺമെൻറ് ക്ഷണിച്ചതാണ്. ബംഗാളിലെ ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് സെക്രട്ടറി കോഴിക്കോട് കലക്ടറായിരുന്ന സലീമായിരുന്നു. അദ്ദേഹം അവിടെ വന്ന് കാണണമെന്നും സഹകരണത്തിനെ പറ്റി, ഞാൻ ബംഗാളിൽ പോയിട്ടെനിക്ക് ബംഗാളും അറിയില്ല ഹിന്ദി അറിയില്ല, ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ തിരിച്ചെഴുതി 3 മാർക്ക് വാങ്ങിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പോയിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല. പിന്നെ കൂടെ ഒരാളെ കൂടണം. അവിടെ പോയിട്ട് എന്താ നമുക്ക് പറയാൻ പറ്റുക? ഞാൻ കാര്യങ്ങളൊക്കെ മലയാളത്തിൽ എഴുതി അയാൾക്ക് വാട്സപ്പ് ചെയ്തു കൊടുത്തു. എൻ്റെ ഐഡിയ ഇതൊക്കെയാണ്. എനിക്ക് ബംഗാളിനെ പറ്റി അറിയില്ല. ബംഗാളിൽ ഞാൻ NVR ക്യാൻസർ സെൻ്റർ ഉണ്ടാക്കാൻ പോയപ്പം ബംഗാളിൽ ആദ്യം പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ടാറ്റൻ്റെ ക്യാൻസർ സെൻ്റർ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ചാണ്ടിയുമ്മ എന്ന് പറയുന്ന നമ്മുടെ കോട്ടയത്തുകാരൻ ഒരു ഡോക്ടറാണ് അതിൻ്റെ ഹെഡ്. അത് അങ്ങനെയാണ് ഞാൻ ആകെ ബംഗാളിൽ പോയിട്ടുള്ളത്. പക്ഷേ ഇത് അയച്ചു കൊടുത്തു ഇന്നന്നെ ചെയ്യണം. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ പോയി വീട്ടിലെത്തി ഇല്ലെങ്കിൽ ബാങ്കിലെത്തുമ്പോൾ ആലോചിക്കേണ്ടത് എങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും. വനിതാ സൊസൈറ്റികളുടെ വനിതാ സൊസൈറ്റികൾക്ക് നമ്മളുടെ മാർക്കറ്റിൽ എത്ര സൈസ് അലുവകളുണ്ട് ഞങ്ങൾക്ക് കോഴിക്കോടിനെ പറ്റി അറിയണം. ആ അലുവകൾ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയും. തലശ്ശേരിയുള്ള സൊസൈറ്റികൾക്ക് ബിരിയാണി മാർക്കറ്റ് ചെയ്യാൻ കഴിയും. ചെറുതായിട്ട് ചെയ്താൽ മതി. വയനാട്ടിലെ സൊസൈറ്റികൾക്ക് തിരുനെല്ലി പോലെയുള്ള 100 കൊല്ലമായിട്ടുള്ള സൊസൈറ്റിയാണ്. ഞാനും നിങ്ങളൊക്കെ നിൽക്കുന്നത് അന്ന് കഷ്ടപ്പെട്ട ആളുകളുടെ ഫ്ലാറ്റ് ഹോമിൽ നിന്നുകൊണ്ടാണ്. ഇപ്പം നമ്മൾ നമ്മളെ വീട്ടിലേക്ക് ഇന്ന് ഉണ്ടാക്കാൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു കടമായിട്ട് അല്ലേ. ആകെ കിട്ടാൻ പോണത് 500 രൂപ സീറ്റിംഗ് ഫീയാണ്. അത് കഴിഞ്ഞാൽ 10,000 രൂപയാണ് നമുക്ക് തന്നെ കിട്ടുന്നത് ഓണററി എന്ന് പറഞ്ഞു. പക്ഷെ ഇതിന് ആളുകൾ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഒരു സമൂഹം നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. ആരൊക്കെ വിശ്വാസം തകർത്തിയാലും ഒരു 60-70% വിശ്വാസം ഇപ്പോഴും ഈ സഹകരണ മേഖലയിൽ നിലനിൽക്കുക. പൂർണ്ണമായി പോയി എന്ന് പറയുന്ന ജില്ലകളൊന്നുമില്ല. തിരുവനന്തപുരം, പത്തനംതിട്ട, അങ്ങനെ. തൃശ്ശൂരിനൊന്നും ബാധിച്ചില്ല. കരുവന്നൂർ പോലെയുള്ള വിഷയം വന്നിട്ട് പോലും തൃശ്ശൂരിന് ബാധിച്ചില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളോട് പറയണ്ട, അഗ്നിയപ്പുറത്തെ സഹകരണ സംഘത്തിന് എന്തെങ്കിലും അപാകതകളുണ്ട്. ഓൻ കോൺഗ്രസ് ആണോ, ഓൻ CPM ആണോ, ഓൻ BJP ആണോ എന്നല്ല ആലോചിക്കേണ്ടത്. അത് സഹകരണ സംഘമാണോ, എങ്ങനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും, അതാണ് ആദ്യം ആലോചിക്കേണ്ടത്. രണ്ടാമത് ആലോചിക്കേണ്ടത് നിങ്ങൾക്ക് എന്ത് ഈ സമൂഹത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റും. നമ്മൾ നിർഭാഗ്യവശാൽ നമ്മൾ ആലോചിക്കുന്നത്, നമ്മളെ പുതിയ തലമുറ ആലോചിക്കുന്നത് രാവിലെ എഴുന്നേറ്റാൽ എങ്ങനെ മറ്റവനെ പൈസ ഉണ്ടാക്കാൻ പറ്റും, ഒരു സുപ്രഭാതത്തിൽ എങ്ങനെ പൈസക്കാരാവാൻ പറ്റും, എങ്ങനെ മറ്റവൻ്റെ വീട്ടിൽ എന്ത് സാധനം ഉണ്ട് അതിലേക്കാട്ടും ജാസ്തി നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം, അവൻ്റെ വരുമാനം എന്ത് എന്ന് നോക്കിയിട്ടല്ല, ആളുകളെ പറ്റിക്കുക എന്ന ഒരു സമൂഹമായി മാറുക. കൊലപാതകങ്ങൾ ദിവസങ്ങളിൽ വേറെ ടൂറിസം മേഖലയിൽ നിന്ന് ആളുകൾ എങ്ങനെ കടന്നു വരുന്നാണ് നിങ്ങൾ പറയുന്നത്? കേരളത്തിലേക്ക്, കേരളം പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് ഇഷ്ടം പോലെ ആളുകൾ കടന്നു വരും. പക്ഷെ കടന്നു വരുന്ന വെച്ചാൽ ഇവിടെ ഒരു മനസമാധാനം കൊടുക്കണ്ടേ? റോട്ടുമ്മിലടി ഒരു ദിവസം പോലും ഒരു സമാധാനമില്ലാത്ത ഒരു സ്റ്റേറ്റ് ഏതെങ്കിലും വിധത്തിൽ
അതിങ്ങനെ പ്രചരിപ്പിച്ചിട്ട് കോവിഡ് ഇതാ വന്ന് അടിച്ചു കയറുക, ടൂറിസം മേഖലയിൽ ഏറ്റവും വലിയ അടി വരാൻ പോവാ, അതിനുള്ള പ്രചരണം കൊടുക്കുകയാണ്. എല്ലാ സൂക്കേടുകളും കൊണ്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ്. ഇപ്പോ ഗവർണർ മുട്ടായി തെരുവിൽ പോകുന്നു, മുഖ്യമന്ത്രി വേറെ വഴിക്ക് പോകുന്നു, ലോക ശ്രദ്ധയിലേക്ക് ഇങ്ങനെ വരിക. 3-6 വയസ്സുമായ കുട്ടീനെ പിടിച്ചുകൊണ്ടുവന്നു, പിടിച്ചുകൊണ്ടുവന്ന് എന്തിനാണെന്ന് മനസ്സിലാവില്ല. പണത്തിനാച്ച തൊട്ടടുത്ത് അവിടെ അതിലും വലിയ പൈസക്കാരുടെ മക്കളുണ്ട്. മുൻകൂട്ടി ധാരണ ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. ഒന്നും മനസ്സിലാവില്ല. അച്ഛൻ മകനെ കൊല്ലുന്നു, അച്ഛനും മകനും പാടെ അമ്മയെ കൊല്ലുന്നു. ഇവിടേക്കൊക്കെ ടൂറിസം കടന്നു വരണോ? വരുമോ? മനുഷ്യനിർമ്മിതമാണ് ദുബായ്, UAE മനുഷ്യനിർമ്മിതമാണ്. 74 അന്നത്തെ രാജാവിൻ്റെ, ദുബായ് രാജാവിൻ്റെ 74 ദുബായ് വന്നപ്പം അന്നത്തെ രാജാവിൻ്റെ സൃഷ്ടിയാണ് ഇന്നത്തെ ദുബായ്. അയാൾ ബ്രിട്ടീഷുകാരെ കൊണ്ടുണ്ടാക്കിയ മാസ്റ്റർ പ്ലാനാണ്. അതുപോലെ ഒരാളുണ്ടായിരുന്നു തിരുവിതാംകൂർ രാജാവ്. 1905 അദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷുകാരെ കൊണ്ടുണ്ടാക്കിയ സൃഷ്ടിയാണ് വിഴിഞ്ഞം പ്രൊജക്ട്. ഇപ്പോൾ അത് ഏറ്റെടുക്കാൻ പല ആളുകളുണ്ട്. എൻ്റെ നാദാവ് NV രാഘവൻ വന്നപ്പോഴാണ് ആ ഫയൽ എടുക്കുകയും വിഴിഞ്ഞം പ്രൊജക്ട് പൊക്കിക്കൊണ്ടുവരികയും ചെയ്തത്. ഇപ്പത് NV രാഘവനായിട്ട് കൊണ്ടുവന്ന ആളുകൾ ഇഷ്ടം പോലെയാണ്. പ്രതിപക്ഷവും ഭരണപക്ഷവും BJP ഒക്കെ പാടെ പോയിട്ട് സ്വീകരിച്ചത് എന്താ വെച്ചാൽ ക്രെയിനിന് കൊണ്ടുവന്ന കപ്പലിനെയാണ്. അങ്ങനത്തെ 8 കപ്പലുകൾ വരും. അതിൽ ഉദ്ഘാടനം നടത്തി കഴിഞ്ഞു. വിഴിഞ്ഞത്തിന് ഇനി എത്രയോ സമയമെടുക്കും. എന്നോട് ആരോ ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ല. ബാലരാമപുരം 2 വിഴിഞ്ഞോ 11 കിലോമീറ്റർ റെയിൽ, അതിൽ 9 കിലോമീറ്റർ ടണൽ കൂടിയാണ്. ഏറ്റവും വലിയ ടൂറിസത്തിന് സാധ്യത. ഇപ്പം 7 മീറ്ററാണ് ആ ടണലിൻ്റെ വീതി. അതൊരു 11-12 മീറ്റർ ആക്കി കഴിഞ്ഞാൽ ഒരു സൈഡിൽ കൂടി വാഹനങ്ങളെ കടത്തി വിടാൻ കഴിയും. ഏറ്റവും വലിയ ടൂറിസത്തിനുള്ള സാധ്യത. കേരളം രക്ഷപ്പെടണമെങ്കിൽ വിഴിഞ്ഞം പ്രൊജക്ട് വന്നേ പറ്റൂ. മറ്റു മേഖലയിൽ നിന്നും നമുക്ക് പണം വരില്ല. ടൂറിസത്തിൽ നിന്ന് മാത്രമാണ് ഫസ്റ്റിൽ പണം വരാൻ സാധ്യത. അത് കഴിഞ്ഞാൽ വിഴിഞ്ഞം പ്രൊജക്റ്റാണ്. ഏതാണ് മുമ്പിൽ എന്ന് ചോദിച്ചാൽ വിഴിഞ്ഞം പ്രൊജക്റ്റായിരിക്കും. കപ്പൽ വന്നോളണമെന്നില്ല. കപ്പലിന് ഡീസൽ അടിച്ചു കൊടുത്താൽ മതി. കപ്പൽ ട്രാക്കിന്ന് 8 കിലോമീറ്റർ ദൂരത്തിൽ കിടക്കുകയാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട്. ഒരു കാലത്തും മണ്ണ് മാന്തണ്ട ആവശ്യമില്ല. കൊച്ചിക്ക് 4 മീറ്റർ ഡെത്താ. അത് മണ്ണ് മാന്തിക്കൊണ്ടേയിരിക്കണം. വിഴിഞ്ഞത്തിന് 18 മീറ്റർ ഏറ്റവും വെള്ളം കുറയുമ്പോഴും 18 മീറ്ററാണ്. അതിലൊക്കെ നമ്മുടെ കേരളം രക്ഷപ്പെടുത്തി വരാൻ കഴിയുള്ളൂ. എങ്ങനെയെങ്കിലും വിഴിഞ്ഞ പ്രൊജക്ട് തീർക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ചെയ്യാൻ കഴിയോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ നമ്മളെ സഹകരണ മേഖലയ്ക്ക് ഒരു ചേഞ്ച് ആവശ്യമാണ്. ആ ചേഞ്ചിൻ്റെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ ഇവിടെ വന്ന് ഒരു ചെറിയ മാറ്റം, പല സംഘങ്ങളും ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു ചേഞ്ച് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് എന്തെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് എന്തൊക്കെ ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ആ ഉൾക്കൊള്ള ഒരു ഈ ഞാൻ നേരത്തെ പറഞ്ഞ സ്കീമുണ്ടാക്കിയത് കൊച്ചി എന്നുള്ള ഏതാ സൊസൈറ്റി, ആ പോർട്ടിലെ ജീവനക്കാരുടെ സൊസൈറ്റികളുടെ ഒരു നിർദ്ദേശമായിരുന്നു. അപ്പം നിങ്ങൾ ആലോചിക്കും, 10 ലക്ഷത്തിന് ജയാറെ പെർമിഷൻ വേണ്ടേ? നിങ്ങൾ ചെയ്യുക, ഞങ്ങൾക്ക് രജിസ്ട്രാളെ പെർമിഷൻ ഉണ്ടല്ലോ, അതിൻ്റെ കൂടുതൽ 10 ലക്ഷം ചെയ്താൽ മതി.
സ്കീം ഇങ്ങനെയാക്കിയാൽ മതി, നിങ്ങൾക്ക് എന്താണ് നഷ്ടം? പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇത് ചെയ്യാം, നിങ്ങളെ കുട്ടികൾക്ക് ബാക്കിയുള്ളവർക്ക് ഒക്കെ ഇത് ഉപയോഗിക്കാം. വേണ്ടാന്ന് വെച്ചോ പൈസ എടുത്തുകൊണ്ടാവാം. ആ സ്കീം അവിടെ അതോടുകൂടി തീരുമെന്നല്ലേ ഉള്ളൂ. ഞങ്ങൾ അത് ചെയ്തപ്പം ഞങ്ങൾക്ക് കിട്ടിയ നിങ്ങളെ എല്ലാ ഭാഗത്തുനിന്നും ഇനി നാളെ ഏതാ, നാളെ ഏതാ ജില്ല? പത്തനംതിട്ട. അവിടെ നാൾ വരുമോ നിൽക്കറിയില്ല. പത്തനംതിട്ടയിൽ ഏകദേശം സഹകരണ സംഘങ്ങളുടെ സ്ഥിതി മോശമാണ്. അപ്പം പത്തനംതിട്ട, അത് കഴിഞ്ഞാൽ കാസർഗോഡ്. ഇതോടുകൂടി ഒരു ഇന്നുണ്ട്, ഇന്നും മലപ്പുറം പാലക്കാടൊക്കെ ഉണ്ടെന്നാ തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു സ്പാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളതിൽ വിജയിച്ചു എന്നുള്ളതാണ്. ഏതായാലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരികയും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത മുഴുവൻ സഹകാരികൾക്കും നന്ദി രേഖപ്പെടുത്തിയാണ്. ഇത് കഴിഞ്ഞ് രാത്രി സഫാരിക്ക് പോകേണ്ട ആളുകളുണ്ട്, അത് അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഇത് രണ്ടും നിങ്ങൾ കാണണം. ബാറ് സഫാരിക്ക് പോകുമ്പോൾ നല്ല ബാറിൽ ആദ്യം കയറുക, പിന്നെ സ്പാ രാവിലെ കാണുക. വെറുതെ പറഞ്ഞല്ല, നിങ്ങളുടെ മനസ്സിലേക്ക് എന്തെങ്കിലും വരാൻ, ഇങ്ങനെയൊക്കെ സഹകരണ മേഖലയ്ക്ക് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് തരാൻ ആണ്. ഊരാളുങ്ങൾ കഴിഞ്ഞാൽ ഊരാളുങ്ങളാണ് നമ്മുടെ ഒരു മാതൃക. പക്ഷെ അതും ഇതുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. ഇത് സ്വന്തമായി നിർമ്മിച്ച സാധനങ്ങളാണ് ഉള്ളത്. ഊരാളുങ്ങൾ ഗവൺമെന്റിന് വേണ്ടിയോ മറ്റോ ഏജൻസികൾക്ക് വേണ്ടിയോ ഈ റോഡ് ഉണ്ടാക്കിയത് ഞങ്ങളാണ്. ലാഡറാണ് ഈ റോഡ് ഉണ്ടാക്കിയത്. രാത്രി നിങ്ങൾ നോക്കണം, 14 കോടി രൂപയാണ് ഊരാളുങ്ങളാണ് ആ റോഡ് ഉണ്ടാക്കിയത്. ഏറ്റവും മനോഹരമായ റോഡ്. അതൊന്നും ജനത്തിന് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഒരു റോഡ് ഉണ്ടാക്കിയാൽ അതിന് അംഗീകരിക്കണ്ട, ഒരംഗീകാരം വേണ്ട. പക്ഷെ അതും കുറ്റ. മുനിസിപ്പാലിറ്റി ഏറ്റവും മുൻകൈ എടുത്താണ്, മുനിസിപ്പാലിറ്റിയിലെ ആ റോഡിനെ ശരിക്ക് അത് ഉണ്ടാക്കുന്നത് സഹദേവൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ലീഡർ, അദ്ദേഹമാണ് അതിന് മുൻകൈ എടുത്ത് അതിൻ്റെ പ്രതിസന്ധികൾ തീർത്ത് അങ്ങനെ റോഡ് വരണം, എൻ്റെ ആശയം നല്ലതാണ് എന്ന് തോന്നിയിട്ട് അദ്ദേഹം മുൻകൈ എടുത്ത് നടപ്പിലാക്കിയതാണ്. വിപരീതമെന്ന് പറയട്ടെ, അയാൾ രാത്രി പോകുമ്പോൾ ഈ നടു റോഡ് തന്നെ നമ്മുടെ അങ്ങാടി തന്നെ കാട്ടുപന്നി വന്ന് ഇടിക്കുകയും അദ്ദേഹം മോശം സ്ഥിതിയിലേക്ക് പോവുകയും ഇപ്പം കുറച്ച് ബെറ്ററായി വരുന്നുണ്ട്. അതാണ് ഈ റോഡ് ഉണ്ടാക്കിയത്. നിങ്ങൾ ആലോചിക്കില്ലേ നമ്മൾ എന്തിനാ ഇങ്ങനെ ഒരു റോഡ് ഉണ്ടാക്കി എന്ന്? നിങ്ങളാണ് ഉണ്ടാക്കുന്നത്, ഞങ്ങളെ സൊസൈറ്റീൻ്റെ മുമ്പ് കൂടിയുള്ള റോഡ് നിങ്ങൾ നന്നാക്കി കൊടുക്കുമല്ലോ, അതെന്തിനു നമ്മൾ നന്നാക്കണമെന്നല്ല ആലോചിക്കുന്നത്. ഇതിൻ്റെ ഗുണം എന്താണെന്നറിയാം? എൻ്റെ അച്ഛൻ്റെ ഒരു സ്വത്തും ഞാൻ വാങ്ങിയില്ല. ഇത് നാട്ടുകാരെ പൈസയാണ്. അത് മര്യാദയ്ക്ക് സൂക്ഷിച്ചാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ജനത്തിന് വേണ്ടിയാണ്, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഇത് കേട്ടിട്ട് നാളെ സൊസൈറ്റിയിൽ പോയിട്ട് നമ്മളെ ഒരു കക്ഷിയുണ്ട്, വലിയ വർത്തമാനമൊക്കെയാണ്, ഭയങ്കര ഐഡിയ ഒക്കെയാണ്. മൂപ്പര് 15 കൊല്ലമായി ഒരു സൊസൈറ്റി തുടങ്ങിയിട്ട് 35 ലക്ഷം രൂപ അവിടെ ആകെയുണ്ട്. നമ്മൾക്ക് ഐഡിയ പറഞ്ഞിരുന്ന ആളാണ്, പക്ഷെ ആകെ മൂപ്പര സൊസൈറ്റിയിൽ 35 ലക്ഷമാണ്. അങ്ങനത്തെ കുറെ ആൾക്കാർ. അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു വനിതാ സൊസൈറ്റികൾ തന്നെ 50, 60, 70 കോടി രൂപയുള്ള കാലഘട്ടത്തിലാണ്. എന്തെങ്കിലും നമ്മൾ ചെയ്യണം. നമുക്ക് എപ്പോഴും ഇറങ്ങിപ്പോകാനുള്ള മനസ്സ് വേണം. ഞാൻ ഈ പ്രസംഗം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം എന്ത്, വാസവനത്തെ ഈ പ്രസംഗം കണ്ടാൽ നമ്മളെ മന്ത്രി ചെയ്യൂല എന്ന് വിചാരിക്കുക. മൂപ്പർക്ക് നമ്മളെ പിരിച്ചുവിടാൻ ഒരു നോട്ടീസ് എഴുതിയല്ലോ. അതോടുകൂടി ഇത് ഫൈവ് സ്റ്റാറിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫൈവ് സ്റ്റാറിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിക്കണ്ടേ എന്നിട്ട് കാരണമെന്ന്. അത്രയേ ഉള്ളൂ നമ്മൾ. നമ്മൾ ചെയ്തു വെക്കുക, നമ്മൾ തീർത്തു വെക്കുക. ആരെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ, നമ്മളേതല്ലാത്ത ഇതെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലിച്ചാൽ നിങ്ങൾക്ക് എന്തും ചെയ്തെടുക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ജീവിതം അതാണ്. അതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്.
2024 ഏറ്റവും നല്ല വർഷമായി മാറട്ടെ, നമുക്ക് സഹകരണ മേഖലയിലെ എല്ലാ പ്രതിസന്ധികളും തീരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. 2024 നമുക്ക് നല്ലൊരു വർഷമാവും എന്ന് നമ്മളുടെ മനസ്സിൽ വിചാരിക്കാം. വന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.